ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം എപ്പോമോഗ്രാനൈറ്റ് മാതളം. മാതളം എല്ലാവരുടെയും വീട്ടിലുണ്ട്, അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പൂ വരും, നന്നായിട്ട് കായ്ക്കി പൂവെല്ലാം കൊഴിഞ്ഞു. അപ്പോൾ അതിന് കാണിച്ചു തരാം. അതിന് ശേഷം ആണ് ഇപ്പോൾ ഇങ്ങനെ വരും. ഇതുപോലെ ചെറിയ കാ വരും. ഈ ചെറിയ കാ കുറേ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. അത് ചിലപ്പോൾ കായ്ക്കും, ചിലപ്പോൾ അതങ്ങ് കൊഴിഞ്ഞു പോകും. അതുപോലെ ചെറിയ പൂവൊക്കെ ഉണ്ട്. ഈ പൂവൊക്കെ കണ്ടോ, ഇതൊക്കെ ഇത്ര വന്നിട്ട് അങ്ങ് കൊഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ പ്രശ്നം മാറ്റാന് നമുക്കിതിനെ കുറിച്ച് ഒന്ന് പഠിച്ച, അപ്പൊ അതൊന്ന് പരീക്ഷിക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ നന്നായിട്ട് കായ്ക്കുമെന്നാ പറയുന്നത്. അപ്പൊ സാധാരണ ഈ മാതളത്തിന് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നല്ല സൂര്യപ്രകാശം വേണമെന്നാ പറയുന്നത്. നിലവിൽ നല്ല സൂര്യപ്രകാശം ഉണ്ട്, നല്ല സൂര്യപ്രകാശം ഉണ്ടെന്ന് തെളിയിക്കണം. പിന്നെ ഇതിനെപ്പോഴും അടിയിൽ നനവ് വേണം. ഇതിന് ഈ മണ്ണിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചു തന്നിട്ടുണ്ട്. അത് നല്ല ചാരമല്ലേ, ചാരം അതുപോലെ തന്നെ ഈ വേസ്റ്റ്, ഈ എല്ലയും കരിയിലൊക്കെ വാരി വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടാല് സംഭവം സെറ്റാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം വിജയ ആവും എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇട്ടു നോക്കാം. നമുക്ക് ചാരമില്ല, ചാരവും ഈ മണ്ണിന്റെ വേസ്റ്റും എല്ലാം കൂടി ഇട്ടാല് നല്ലൊരു മുളർച്ച ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കോഴി വെച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് കായ്ക്കുമെന്നാണ് അവകാശവാദം. നോക്കാം, ഇതിനകത്തിപ്പോൾ ഒന്ന് രണ്ട് കാ വന്നതുകൊണ്ട് അത് കിളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അതുപോലെ ഇതിനെ നല്ല കീടങ്ങളുടെ ആക്രമണം വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് രണ്ടു മാസം ഞാൻ നിരീക്ഷിക്കുക, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല നനവുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ കിളിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ കിളിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് പറ്റി ഞാൻ വരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചോദിക്കാം, ഞാൻ മറുപടി തരാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.